സീറ്റ് തന്നില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ പോകും, ഞങ്ങളിപ്പോൾ ചാടും, ഇപ്പോൾ പാർട്ടി വിടും എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ്സുകാരായിരുന്നു ഒറ്റക്കാലിൽ നിന്നത്. പക്ഷേ ബി ജെ പി സ്ഥാനാർത്ഥിക പട്ടിക വന്നപ്പോൾ എല്ലാവരും ഞെട്ടി. മുഴുവൻ സഖാക്കളാണെന്നേ. എൻ്റെ പൊന്നു മുത്തപ്പ എന്തൊക്കെ കാണണോ എന്തോ. അണികളും ഓഫീസും മാത്രമല്ല സ്ഥാനാർത്ഥികളും ബി ജെ പിയിൽ ചേർന്നു കൊണ്ടിരിക്കുകയാണ്. അങ്ങ് ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഇതൊക്കെ തന്നെയായിരുന്നു തുടക്ക സമയത്ത് കണ്ടത് എന്നൊക്കെയാണ് ബി ജെ പിക്കാർ പറയുന്നത്. അതുകൊണ്ട് അവർക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എന്തായാലും കേരളത്തിലും ഈ ചില സിംറ്റംസൊക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഉച്ചയ്ക്ക് മുൻപ് കുട്ടനാട്ടിലും എല്ലാം ശുഭം. സി പി എം സ്ഥാനാർത്ഥിയാക്കാൻ വച്ചിരുന്ന 7 പേരാണ് നേരം ഇരുട്ടി വെളുക്ക് മുൻപ് ബി ജെ പിയിൽ ചേർന്നത്, ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായത്. പി എസ് ജ്യോതിസ് മുൻ തണ്ണീർമുക്കം പഞ്ചായത്ത് പ്രസിഡന്റാണ് സി പി എമ്മിൻ്റെ. അരൂരിൽ സി പി എം പരിഗണിച്ചിരുന്ന പേരുകളിൽ ഒന്നായിരുന്നു ഈ പി എസ് ജ്യോതിസിൻ്റേത്. തോമസ് ഐസക്കുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ജ്യോതിസ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിൻ്റെ ഫലമായി ഇന്ത്യയിലേക്ക് പോയി. കൊള്ളാം. ആറന്മുളയിൽ മത്സരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വേണ്ടി പ്രാദേശിക ബി ജെ പി നേതാവ് അശോകൻ കുളനട നീക്കുപോക്കുണ്ടാക്കിയെന്ന് ബി ജെ പിക്കുള്ളിൽ ആരോപണം ഉയർന്നിരുന്നു. ഇലന്തൂർ ഏനാത്ത് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ദുർബല സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിയത് ഇതിൻ്റെ ഫലമായിട്ടായിരുന്നു എന്നും ആരോപണമുണ്ടായിരുന്നു. ഇലന്തൂരിൽ ഓമലൂർ ശങ്കറിനെതിരെ ഷാജിയാർ നായരെയും ഏനാത്ത് അടൂർ മണ്ഡലം പ്രസിഡന്റ് അനിൽ നെടുമ്പള്ളിയെയും മത്സരിപ്പിക്കുന്നതിന് പകരം മത്സരം കടുക്കാതിരിക്കാനായിരുന്നു അത്രേ. സി പി എമ്മിൽ നിന്നും വന്ന ബിജു മാത്യു സ്ഥാനാർത്ഥി ലിസ്റ്റിൽ വന്നതറിഞ്ഞ്, പക്ഷേ എന്തു ചെയ്യാൻ, ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ അവിടെ ബിജു മാത്യു. ഓക്കെ, അടുത്തത് മിനർവ മോഹൻ. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് സി പി എമ്മിൻ്റെ. സി പി എം നേതാവും പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ മിനർവ മോഹനും ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു. കെ സുരേന്ദ്രൻ നയിക്കുന്ന വിജയയാത്രയിൽ കോട്ടയത്തെ സ്വീകരണ വേദിയിൽ വെച്ചാണ് ആ സംഭവം നടന്നത്. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയിൽ നിന്നായിരുന്നു ഇവർ ബി ജെ പിയിൽ അംഗത്വം സ്വീകരിച്ചത്. സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച മിനർവ 3 തവണ തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. കോട്ടയം ജില്ലയിലെ മികച്ച പഞ്ചായത്ത് പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അടുത്തതായി കെ സഞ്ജുവാണ്. മുൻ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമാണ് സി പി എമ്മിൻ്റെ. DYFI ജില്ലാ കമ്മിറ്റി അംഗവും നേരത്തെ ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും ഒക്കെയായിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചുനക്കര പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയും ചെയ്തു, പക്ഷെ പരാജയപ്പെട്ടു. ബി ജെ പിയിൽ ചേരുന്നതിൻ്റെ അന്ന് ഉച്ചവരെ സി പി എം നേതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്ന സഞ്ജു പാർട്ടി വിടുന്ന കാര്യം ആരോടും പറഞ്ഞിരുന്നില്ല. സുഹൃത്തുക്കളൊക്കെ വാ പൊളിച്ചു പോയി. അടുത്തതായി അരുൺ കൈതപ്രം. കല്യാശ്ശേരി മണ്ഡലം NDA സ്ഥാനാർത്ഥി അരുൺ കൈതപ്രം വർഷങ്ങൾക്ക് മുൻപ് CPM വിട്ടതായിരുന്നു. യുവമോർച്ച ജില്ലാ നേതാവാണ്. കഴിഞ്ഞ ദിവസം മാടായിക്കാവിൽ എത്തി ദർശനം നടത്തി പ്രചാരണം തുടങ്ങി. ഇതൊക്കെ കാണുന്ന CPMന്റെ അവസ്ഥ ഓർക്കുമ്പോഴാണ് തീർന്നില്ല തമ്പി മേട്ടുത്തറ. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് CPIയുടേതാണേ. CPI ജില്ലാ കൗൺസിൽ ഹരിപ്പാട് സീറ്റിൽ ഉൾപ്പെടുത്തിയ 3 പേരിൽ ഒരാളായിരുന്നു ഈ തമ്പി മേട്ടുത്തറ. തമ്പി മേട്ടുത്തറയെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തുഷാർ വെള്ളാപ്പള്ളിയുടെ പത്രക്കുറിപ്പും പുറത്തു വന്നു കഴിഞ്ഞു. പിന്നീട് മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിൽ NDAക്ക് AIADMK സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പി നസീമ. അഗളി രാജി കോളനിയിൽ ചേലക്കോട്ടിൽ പി നസീമയാണ് NDAക്ക് വേണ്ടി ജനവിധി തേടുന്നത്. CPMയുമായി ചെറിയൊരു ബന്ധമുണ്ട്. CPM അഗളി ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരുന്ന നസീമ ജനാധിപത്യ അഖില അസോസിയേഷൻ മണ്ഡലം നേതാവായിരുന്നു. അടുത്തിടെയാണ് AIADMK ചേർന്നത്. മണ്ണാർക്കാട് നിയോജക മണ്ഡലത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ട് നസീമയെ NDA അങ്ങ് പോക്കി. എന്തായാലും സഖാക്കൾക്ക് കോള് തന്നെ.